ഹായ് ഫ്രണ്ട്, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്കൊരു അവൽ മിൽക്ക് ചെയ്താലോ. ഇപ്പൊ മലബാർ സൈഡിലൊക്കെ അവൽ മിൽക്ക് നല്ല ഫേമസ് ആണ്. ഇപ്പൊ ഇവിടെയും നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു അവൽ മിൽക്ക് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവലാണിത്. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കുന്ന 2 ഗ്ലാസ് അവൽ മിൽക്കാണ്. നല്ല തണുത്ത മിൽക്കാണിത്. പഞ്ചസാര, 4 പഴം. ഇപ്പൊ ഈ പഴം എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് പഴുത്ത പഴമാണ്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്. ഇത് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബദാം ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ നമുക്ക് കപ്പലിൻ്റെ പീനട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ അവൽ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കരിപ്പരിപ്പാവണം, ഇതൊന്ന് ക്രിസ്പി ആവണം അവൽ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പാലൊഴിക്കുമ്പോൾ അങ്ങ് അലുത്തു പോകും. 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഈ കാഷ്യൂനട്ട്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട്സ് നിങ്ങൾക്ക് പീനട്ട്സും ഉണ്ടെങ്കിൽ പീനട്ട്സും കൂടെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഫ്രൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴണ്ടാൽ മാത്രം മതി. പീനട്ട്സ്, നമ്മുടെ കാഷ്യൂനട്ട്സ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കാഷ്യൂനട്ട്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ആദ്യം നമ്മൾ പഴം നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഒരുപാട് മിക്സിയിലൊന്നും ഇടണ്ട, മിക്സിയിലൊന്നും ഇട്ട് സ്മാഷ് ചെയ്യുമൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ സ്പൂണ് കൊണ്ടിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. ഒരു നീളത്തിലുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ഇതാണ് അതിനാവശ്യം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 1 ടേബിൾ സ്പൂൺ പഴം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവലാണിത്. അതിനുശേഷം നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്രീന് റെഡും ആണ്. അത് ഇടകലർത്തി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നട്ട്സ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആണിത്. നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഒരെണ്ണം ചേർത്തില്ല, എന്താണ് പഞ്ചസാര. നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ നമുക്ക് ബൂസ്റ്റോ ബോൺവിറ്റയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹോർലിക്സോ എന്തെങ്കിലും വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ സിമ്പിളാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഈ നമ്മളുടെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇതൊരു സ്പൂണിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ ഞാൻ കുറച്ച് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വീട്ടിലുണ്ടെങ്കിൽ 1 സ്കൂപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.